ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാൻഡഡ് ഗാർഡനിങ്. ഞാൻ അസ്റൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മൾ ഇന്ന് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് പരിചയപ്പെടുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ബട്ടർഫ്ലൈയിലെ ഏതൊക്കെയാണ് വെറൈറ്റീസ് വരിക എന്നുള്ളത്. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ നമ്മൾ എന്താ പറയുക, സോലറ്റെയിൽ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത്, നമ്മൾ ഈ വീഡിയോയിൽ ഒരു അപ്ഡേഷൻ എന്ന പോലെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് നമ്മൾ അടയ്ക്കാൻ മരം മുറിച്ചതാണ്. അതിൽ നമ്മൾ ഫിലനോപ്സിസ് ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതിൽ ബഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ വരുമ്പോൾ അതൊന്ന് കാണിക്കണമെന്ന്. അപ്പോൾ അതാണ്ട് എല്ലാം ഫ്ലവർ വന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, റൂട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വുഡിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, സ്വാലറ്റെയിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് പറയുക. ശരിക്കും ഒരു ചിത്രശലഭം വന്നിരിക്കുന്ന പോലെ തന്നെയാണ് ഇവരെ കണ്ടാൽ, അല്ലേ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അത്യാവശ്യം വെയിലും അല്ലെങ്കിൽ അത്യാവശ്യം തണലും ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇവർ നല്ല ഗ്രീനിൽ ഷെയ്ഡ് പോലെ വരും. അതായത് അത് അല്ലെങ്കിൽ ഒരുപാട് ഷെയ്ഡെടുത്ത് വെച്ചാൽ ഇവർ ഫുള്ള് ബ്രൗൺ ആയി പോകും കേട്ടോ. അപ്പോൾ ഇവരുടെ ഭംഗി എന്ന് പറയുന്നത് കുറച്ച് വെയിലും കുറച്ച് തണലും കൂടി ഉള്ള സ്ഥലത്ത് വെച്ചാൽ ഇവരുടെ ലീഫിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് കൊണ്ടുവന്ന് ഷെയ്ഡിൽ വെച്ചിട്ട് ഫുള്ള് ബ്രൗൺ ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവർ ബുഷ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ കളറാണ് വരിക. ഇതും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം വെയിലും അത്യാവശ്യം തണലും കൂടി കൊണ്ടാൽ ഇവർ നല്ല കളർ വരും, ഒരു പെർപ്പിൾ കളർ വരും, ഒരു ഡാർക്ക് പെർപ്പിളിലെ ലൈൻ വരുന്നത് പോലെ വരും. അതെല്ലാം നമ്മൾ ഒരുപാട് ഷെയ്ഡിൽ വെച്ചാൽ ഇവർ ഫുള്ള് ബ്രൗൺ ആയിപ്പോയി. അതിനകത്ത് വരുന്ന ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് ആണ് ഈ ഒരു ലീഫിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നത്. അത് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവരുടെ പോട്ട് മിക്സർ ഞാൻ പോട്ട് ചെയ്തേക്കുന്നത് പെർലൈറ്റ്, ചകിരിച്ചോറും മണ്ണ്, ഇത് മൂന്നും കൂടിയിട്ടാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. പെർലൈറ്റ് ഇല്ലെങ്കിൽ തെർമോക്കോള്, ചെറുതായിട്ട് നമുക്ക് പഴയ വേസ്റ്റ് തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ച് അതും മണ്ണും ചകിരിച്ചോറും കൂടി ഇട്ട് പോട്ട് ചെയ്ത് വെക്കുക. തെർമോക്കോൾ യൂസ് ചെയ്യുന്നത് ഡ്രെയിനേജ് ഒന്ന് സ്മൂത്ത് ആവാനായിട്ടാണ് കേട്ടോ. പ്ലാന്റിന് വേറെ കേടുപാടുകളൊന്നും വരത്തില്ല തെർമോക്കോൾ യൂസ് ചെയ്തെന്നും പറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് നാളുകൊണ്ട് എൻ്റെ പ്ലാന്റ്സിനെല്ലാം അത് തന്നെയാണ് യൂസ് ചെയ്യുക. എന്നാണ്ട് ഈ ഒരു കളറാണ് ഇതിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുക. ഈ ഒരു കളർ കിട്ടണം കണ്ടോ. രണ്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിലെ ചെറിയൊരു ഫ്ലവർ പോലെയൊക്കെ വരും. നമുക്ക് കട്ടിങ്സിലൂടെ ഇവരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയാൻ ഇത് ഒക്സാലിസ് വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ, അവരുടെ ആ ഒരു സ്പീഷീസിലെ പെട്ടതാണ്. അപ്പം ആ ഒരു കാറ്റഗറി കാണിച്ചതുകൊണ്ട് ഈ ഒരു പ്ലാന്റും കൂടി കാണിക്കുന്നതേ ഉള്ളൂ. ഇവരും ഈ നമ്മളെ ബട്ടർഫ്ലൈ പ്ലാന്റിനെ പോലെ തന്നെയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4:30 കഴിഞ്ഞാൽ ഇവരുടെ ലീവ്സ് എല്ലാം അങ്ങ് ചൂടി ഭയങ്കരമായിട്ട് ഇല്ല എന്താ പറയുക, വാടി നിൽക്കുന്നത് പോലെ നിൽക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും, അങ്ങനെ തന്നെ വരും കേട്ടോ. പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ കളർ. ഇതിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരും, നല്ല ഭംഗിയാണ്. ഗ്രീനിൽ ആ വൈറ്റ് വരുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. ഇതിൽ ചെറിയൊരു കിഴങ്ങ് പോലെ താഴത്ത് വന്നിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, ചട്ടിയിലിങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ ഇവർ വരികയാണ് ചെയ്യുക. സ്റ്റെമ്മല്ല, കമ്പല്ല. ഇതിന് നമുക്ക് തൈകളായിട്ട് ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വേറൊരു കളറാണിത്, അതായത് പർപ്പിൾ ഒക്സാലിസ് ട്രയാങ്കുലാറിസ് ആണിത്. ഈ ഇപ്പോൾ കണ്ട രണ്ട് വെറൈറ്റിക്കും നമ്മൾ പറയുന്ന പേര് ഒക്സാലിസ് ട്രയാങ്കുലാറിസ് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് എന്നാണ്. ഇതിൻ്റെ പർപ്പിളും ഗ്രീനുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഉണ്ടാ ഇതിൽ ഗ്രീനിൽ വൈറ്റ് കളർ ഫ്ലവറും പർപ്പിളിൽ വയലറ്റ് കളർ ഫ്ലവറും ആണ് വരിക. നല്ല ഭംഗിയാണ്. അപ്പോൾ ബുഷായിട്ടൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. ഇവരിൽ തൈ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങ് നിന്നാണ്. മറ്റേ നമുക്ക് കട്ട് ചെയ്തിട്ട് കുഴിച്ച് വെച്ചാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടറിങ് അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ട ഇതുപോലുള്ള ഒരുപാട് വലിയ പോട്ടിലൊന്നുമല്ല, ചെറിയ പോട്ടിൽ നമ്മൾ പോട്ട് മിക്സറൊക്കെ ഇട്ട് അത്യാവശ്യം വെയിലടിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ട് പോർഷനിൽ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പോട്ടിലാണ് കേട്ടോ ഞാൻ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഭംഗിക്കായിട്ട് ഒരുപാട് വലിയ പോട്ടിലൊന്നും സെറ്റ് ചെയ്യണമെന്നില്ല, കുഞ്ഞു പോട്ടിൽ. നമ്മൾ കെയർ ചെയ്ത് നന്നായിട്ട് കെയറിങ് കൊടുത്താൽ അവർ നന്നായിട്ട് വളരും. പിന്നെ പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക, അതായത് കട്ട് ചെയ്ത് ആ ഒരു കമ്പുകൾ കുത്തി വെച്ച് തൈകളാക്കാം. കട്ട് ചെയ്താൽ മാത്രമേ ബ്രാഞ്ചസ് വരുള്ളൂ. നമ്മൾ ആദ്യം കണ്ട വെറൈറ്റീസിനാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് അലോക്കേഷ്യ വെറൈറ്റീസ് ആണ്. അലോക്കേഷ്യയിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് ആണ്. രണ്ടാമത്തത് അലോക്കേഷ്യ ബ്ലാക്ക് ആണ്, അതായത് നല്ല ഗ്രീൻ പോലെ വരും. മൂന്നാമത്തത് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ ആണ്. ഉണ്ടോ സിൽവർ ഡ്രാഗൺ എന്ന് പറയുമ്പോൾ സിൽവറിൽ ഒരു ലൈൻസ് വരും. ഇതിപ്പം കാണുന്നത് അലോക്കേഷ്യ നെബില ആണ്. അലോക്കേഷ്യ നെബിലയും സിൽവർ ഡ്രാഗനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സിൽവർ ഡ്രാഗൺ ആകുമ്പോൾ ലീഫിൻ്റെ തുമ്പ് ഇങ്ങനെ നീണ്ടിട്ട്
ഇട്ടിരിക്കും. നെബിലാകുമ്പോൾ ഇങ്ങനെ റൗണ്ട് വട്ടത്തിലാണ് ഇരിക്കുക. അതാണ് വ്യത്യാസം. ഗ്രീനും സിൽവർ ഡ്രാഗനും തമ്മിൽ ഏകദേശം ഒരു സാമ്യമുണ്ട്. പക്ഷേ ലീഫിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്തത്. പിന്നെ നമുക്ക് ബിഗോണിയാസ് വീണ്ടും പുതിയ ലോഡ് വന്നിട്ടുണ്ട്, അഥവാ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സെയിലുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കൂടാതെ മറ്റ് പ്ലാൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ നസ്രിൻ.